ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശിങ്കൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു അംബൂർ ദം ബിരിയാണിയാണ്. അപ്പൊ ഈ റെസിപ്പി എങ്ങനെയാ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. മാത്രമല്ല, നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ബിരിയാണി നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ് ഇതിന്. മാത്രമല്ല, ഇത് ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പൊ ഈ ബിരിയാണി എങ്ങനെയാ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പൊ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കപ്പ് കൊണ്ട് ഒരു 1.5 കപ്പ് അരിയാണ് നമ്മളിവിടെ വെള്ളത്തിൽ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയെടുക്കണം. അങ്ങനെ ഇതിനെ കഴുകി നല്ല രീതിയിൽ വൃത്തിയാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ ഇതേ രീതിയിലൊന്ന് നമുക്ക് 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ ചിക്കൻ ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സവാള, 1 തക്കാളി, പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എരിവ് കുറവ് ഇഷ്ടമുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. പിന്നെ ഇഞ്ചിയും 2 തോടം വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സവാള നല്ല കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പൊ ഞാനിവിടെ ഈ സവാളത് ഇതേ രീതിയിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ തക്കാളിയും നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ തക്കാളി സവാളയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക്, പച്ചമുളകും ഇതേ സൈസിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഇതേ ഒരു കല്ലിൽ നമുക്ക് ഇതിനെ നല്ല നൈസായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പൊ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് ചതച്ചെടുക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇവിടെ ചതച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്പൈസസും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മാത്രമല്ല, നമ്മൾ ഇത് എപ്പോഴും കുക്ക് ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതാണ് ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഈ സവാള നല്ല രീതിയിൽ ഒന്ന് കഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് തന്നെ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പച്ചമുളക് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ഇഞ്ചി ഒന്ന് ഇട്ടതിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിനെ നല്ലവണ്ണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ആ ഇഞ്ചിയുടെയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം ഒന്ന് അതിൽ കിടന്നിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കസൂരി മേത്തിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഉലുവേര ഇലയാണിത്. ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ടുള്ള ഇലയാണിത്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിനെ ഈ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ മുളകും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മാത്രമല്ല, ആ മുളക് അതിൽ കിടന്നിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറിക്കിട്ടുകയും വേണം. ഇതിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ വീണ്ടും അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 1 ടൊമാറ്റോ ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ടൊമാറ്റോ കൂടി ഇട്ടിട്ട് ഇതിനെ വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പുതിന ഇല ഉണ്ടല്ലോ, ഈ പുതിന ഇല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ കൈപ്പിടി കൊണ്ട് 1 പിടി പുതിന ഇലയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഒരുമിച്ചാണ് ഇതിൽ വേവിച്ചെടുക്കുന്നത്. അപ്പം ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ആ ചിക്കനിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ വേറെ വെള്ളം ഇപ്പം ചേർത്തിട്ടില്ല, കാരണം ഓൾറെഡി ചിക്കനിൽ നിന്ന് ആ വെള്ളമൊക്കെ നല്ലവണ്ണം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്.
നമുക്ക് ഇതിനൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ സാധാരണ നമ്മൾ പൊടിച്ചിട്ടുള്ള സാധാരണയായിട്ടുള്ള മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ ഗരം മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതും കൂടി ഇട്ടിട്ട് ഇതിനെ എല്ലാവർക്കും ആവത്തക്ക രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒന്നര അരി എടുത്തത് കൊണ്ട് രണ്ടര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് തിളന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 20 മിനിറ്റാണ് റൈസ് കുതിർത്ത് വെച്ചത്. അതിനുശേഷം ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാർത്തെടുക്കണം. അങ്ങനെ ആ വാർത്ത റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വന്നോളും. നല്ല രീതിയിൽ ഇതിനെ വേവായി കിട്ടും നമുക്ക്. അപ്പോൾ അതേ നമ്മുടെ റൈസൊക്കെ അതേ അത്യാവശ്യത്തിന് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നേരത്തെ കേട് ആഡ് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് ഇതിൻ്റെ മുകളിലേക്ക് കേട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ വീണ്ടും അടച്ച് വെച്ച് വേവിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ റൈസ് ഇവിടെ ഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഞാനിവിടെ ഇതിനെ ദം ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആട്ടയുണ്ടല്ല അതൊന്ന് ജസ്റ്റ് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തപ്പോൾ ഇത്തിരി ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഇത്തിരി കട്ടിയിലൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ അതേ അതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ ദം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് നോക്കിയാൽ തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ അത് വെന്ത് നല്ല കറക്റ്റ് പാകത്തിനായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോഴൊന്ന് തുറന്ന് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാതും കൂടി ഒരുമിച്ച് വേവിക്കുമ്പോൾ ഒന്ന് റൈസ് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് ഒന്ന് തുറന്നിരിക്കണം കുറച്ച് നേരം. എങ്കിൽ മാത്രമാണ് ആ റൈസൊക്കെ ഒന്ന് വിടർന്ന് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ അതേ നമ്മുടെ അംബൂർ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ നമ്മുടെ അളവൊക്കെ ഇതേ അളവിൽ തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നോക്കി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാറായപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ നല്ല രീതിയിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ നിങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ റൈസാണ് ഇന്നത്തെ അംബൂർ ദം ബിരിയാണി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ഒരു സാലഡും ഒരച്ചാറും മാത്രം മതി. മാത്രമല്ല എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ട് വേവിക്കുന്നതുകൊണ്ട് തന്നെ അതിന് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഈ ചോറ് വെറുതെ തന്നെ നമുക്കിരുന്ന് തിന്നാനായിട്ട് സാധിക്കും. അത്രയും ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ബിരിയാണിയാണ് ഈ അംബൂർ ദം ബിരിയാണി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.